ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വനംവകുപ്പും തമ്മിൽ നിലനിന്നിരുന്ന ഭൂമി തർക്കത്തിന് പരിഹാരമായി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇരു വകുപ്പുകളും നടത്തിയ ചർച്ചയെ തുടർന്നാണ് പരിഹാരമായത്. തർക്കങ്ങൾ അവസാനിച്ചതോടെ ശബരിമല വികസനത്തിന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ വേഗത്തിൽ നടപ്പാക്കാനാകും. ശബരിമല ക്ഷേത്രവും പരിസരവും ഉൾപ്പെടെ 63.5 ഏക്കർ ഭൂമിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നത്. ഇതിൽ കുറവുണ്ടെന്ന് ദേവസ്വം ബോർഡും വനഭൂമിയിലാണ് കുറവെന്ന് വനംവകുപ്പും വാദിച്ചതോടെ തർക്കത്തിനിടയാക്കി. വർഷങ്ങളായി തുടർന്ന തർക്കത്തിനൊടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രണ്ട് വകുപ്പുകളും തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയായിരുന്നു. വകുപ്പ് മന്ത്രിമാർ തമ്മിലും അഭിഭാഷകരുടെ പാനലും ദേവസ്വം ബോർഡും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തർക്കത്തിന് പരിഹാരമായത്. ചർച്ചയുടെ തീരുമാനങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കും. ദേവസ്വം ബോർഡിൻ്റെ കൈവശമുള്ള 63.5 ഏക്കർ ഭൂമി അളന്നു തിട്ടപ്പെടുത്തുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ശബരിമല വികസനത്തിന് 2007 മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. തുടർന്ന് ദേവസ്വം ബോർഡും വനംവകുപ്പും തമ്മിൽ തർക്കവും ഉടലെടുത്തു. മാസ്റ്റർ പ്ലാൻ തടസ്സപ്പെടുകയും ചെയ്തു. സംയുക്ത സർവേയും പിന്നീട് നടത്തിയിരുന്നു. തർക്കത്തിന് പരിഹാരമായതോടെ പമ്പ ഹിൽടോപ്പിൽ നിന്നുള്ള റോപ്പ് വേ തീർത്ഥാടകർക്ക് വിരിവെക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം, നിലയ്ക്കൽ ബേസ്മെൻറ്റിൻ്റെ വികസനം ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുന്ന മാസ്റ്റർ പ്ലാൻ യാഥാർത്ഥ്യമാക്കാനാകും. സിസൽ ജോൺ, ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.